ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാടിൻ്റെ ഒരു സൗന്ദര്യം ഭംഗി കാണാൻ അതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ആളക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിജനമായിട്ടുള്ള അതായത് ആൾക്കാരൊന്നുമില്ലാത്ത രീതിയിൽ ഒരു കാടിൻ്റെ നടുവിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷക്കും അവർ ഭയങ്കരമായിട്ട് വിഷക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കഴിക്കാൻ ഫുഡ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അവിടുത്തെ എവിടെയെങ്കിലും ഒരു അരിവിയുമല്ലോ ഉണ്ടോന്നുള്ളൊരു കാര്യം നോക്കാം അവിടെ പോയി ഒരു അല്പം വെള്ളം കുടിക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി നിങ്ങൾ അരിവി തേടി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു കായലോ കുളമോ വല്ലതോ എന്നുള്ളൊരു കാര്യങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് അനവധി ദൂരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെയെങ്കിലും നിങ്ങൾക്ക് അരുവിയോ അല്ലെങ്കിൽ ഒരു കായലോ വെള്ളമോ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫയ ഫയം എടുക്കും ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ സർവൈവ് ആകുമെന്നുള്ളൊരു ചിന്ത കാണും കാരണം നിങ്ങൾ മാത്രമാണ് ഒറ്റയ്ക്കാണ് ആ ഒരു കാട്ടിൽ പെട്ടുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത്രമാത്രം ഭയക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല സോ അങ്ങനെ ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു അമൈസിങ് അണോൺ അതുപോലെ തന്നെ ഒരു ട്രിക്ക് ആണ് പറയാൻ പോകുന്നത് അൻഡ് ഇതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സോ നമ്മൾ അങ്ങനെ കാട്ടിൽ പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു കായലോ അരിവിയോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടമോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കാരണം നമുക്ക് ഫുഡില്ല നമ്മുടെ കയ്യിൽ ഫുഡ് തീർന്നു അതിനുശേഷം നമ്മളെ കുടിക്കാൻ വെള്ളവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേയും ഉടലെടുത്തു ആ ഒരു പേടി ഉടലെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വെള്ളം തേടി അല്ലെങ്കിൽ ഒരു അരിവേടി നമ്മളിങ്ങനെ ഒരുപാട് ദൂരെ ഇങ്ങനെ നടന്നിട്ടും അരിവി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അരി അരി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ അതായത് വളരെ വലിയ രീതിയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഈ ഒരു പുല്ലുകൾ ഉണ്ടോ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് വളരെ വലിയ രീതിയിലുള്ള പച്ചപ്പ് നിറഞ്ഞ ഉണങ്ങിയ പുല്ലുകൾ പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് അവിടെ ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരുപാട് പുല്ലുകൾ നിൽക്കുന്ന ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയ ആ ഒരു പുല്ലുകൾ പറിച്ചു കളഞ്ഞിട്ട് അവിടെ ചെറിയൊരു കുളങ്ങളൊക്കെ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ആ ഒരു കുഴിയിൽ കുറച്ചധികം കല്ല് പറക്കിട്ടതിനു ശേഷം നിങ്ങൾ ഒരല്പം മാറി ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടൂ അവർ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ടു അവർ നിൽക്കേണ്ട ഒരു വൺ അവറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നുണ്ടെങ്കിൽ അവർ കല്ല് കിടക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ പുല്ലുകളുണ്ടല്ലോ ഇത് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നിടത്ത് ജലാംശം വളരെ വലിയ രീതിയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞാൽ റിസർച്ചേഴ്സില് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് സോ ഇങ്ങനെ ഈ ഒരു പുല്ല് നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു പുല്ലുകൾ പറിച്ചു കളഞ്ഞിട്ട് നമ്മളവിടെ ഈ ഒരു കുളം കുളിച്ചിട്ട് കുളം കുഴിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു കല്ലുകൾ പറിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കല്ലുകൾ എന്തിനാണ് ഇന്ന് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൽ എന്തെങ്കിലും ഡസ്റ്റോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കല്ലുകൾ എന്നുള്ളതാണ് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതേ സമയത്ത് നമ്മൾ അങ്ങനെ ഈ ഒരു പുല്ലുകൾ പറിച്ചിട്ട് അവിടെ കുഴി കുടിക്കുന്ന സമയത്ത് ആ ഒരു പുല്ലുകൾ നിന്ന സമയത്ത് അതായത് പുല്ലുകൾ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ജലാംശം വേണം ആ ഒരു ജലാംശം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കൊരു കുഴി കുടിക്കുമ്പോൾ അവിടെ വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം സോ ഇനി എവിടെയെങ്കിലും ഇത് കാട്ടിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ വീട്ടിൻ്റെ സൈഡിലും ഇതടക്കത്ത് ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് പുല്ലുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ജലാംശം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പുല്ലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് കുഴി ഒഴിച്ചിട്ട് ഈ ഒരു കല്ലൊക്കെ പറക്കിയിട്ട് വെള്ളം വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കാം അങ്ങനെ നോക്കിയിട്ട് വെള്ളം വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമന്റിയിൽ ലീവിയ ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാട്ടിലൊക്കെ അകപ്പെട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരിവിയും കായലും തേടി ഒരുപാട് ദൂരം നടക്കാത്ത രീതിയിൽ അങ്ങനെ സമയം വേസ്റ്റ് വേസ്റ്റാക്കാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ അടുത്തവിടെങ്കിലും പുല്ലുകളുണ്ടോ അതും പച്ചപ്പ് നിറഞ്ഞ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന പുല്ലുകളുണ്ടോ ഉണ്ടോ എന്നൊരു കാര്യം നോക്കിയിട്ട് അവിടെ കുഴിച്ച് കുഴി ഒഴിച്ചിട്ട് അവിടെ ഈ കല്ലുകൾ പറക്കിട്ട് നമുക്കവിടെ വെള്ളം വരുമ്പോഴത്തേക്ക് നമുക്കതെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം സോ ഇത് നിങ്ങൾക്ക് ഒരു അമേസിംഗ് അൺനോൺ ഫാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമന്റിൽ ലീവ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ അടുത്ത നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ ഔട്ട് ഗൈസ്